നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, ജാടയാണ്. ഈ ബഡായ് ബംഗ്ലാവ് കണ്ട് നിങ്ങളെ ഇത്രയും ഫേമസ് ആക്കി നിങ്ങളെ ആരാധിക്കുന്ന ആൾക്കാര് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ നിങ്ങളൊന്ന് അവരെ നോക്കി ചിരിക്കാറുണ്ടോ? അവരോട് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ടോ? ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാറുണ്ടോ? ഒന്നും വേണ്ട. ഒരു ഫോട്ടോയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പോസ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചാൽ എഴുതി കൊടുക്കാറുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പൊ നിന്നെ പോലെ 24 മണിക്കൂറും ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ടിരിക്കാൻ ഞങ്ങൾക്ക് സമയവും സന്ദർഭവും ഇല്ല. നമ്മള് ഞങ്ങളുടെ ജോലി തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് പറ്റുന്നവരോട് ചിരിക്കാറുണ്ട്. രാവിലെ ഷൂട്ടിംഗ് ഇല്ലേ, നമുക്ക് അതിന്റെ ഒരു പരിമിതികൾ ഉണ്ടല്ലോ. എന്നാലും പി ആർ വർക്ക് നല്ലതായിരിക്കണ്ടേ? പബ്ലിക് റിലേഷൻസ്, പബ്ലിക് റിലേഷൻസ് നന്നായാലേ ഒരു കലാകാരന് വളരാൻ പറ്റുള്ളൂ. അല്ല, നമുക്കും ബന്ധങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ജോലി തിരക്കൊണ്ട് പലപ്പോഴും പറ്റാത്തതല്ലേ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മുകേഷ് ഏട്ടൻ രാവിലെ തൊട്ട് ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാണ്. ആ ഫോണിൽ ഇപ്പൊ എത്ര കോൾസ് വന്നിട്ടുണ്ടാവും? ഒരു കോളെങ്കിലും ചേട്ടൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ല, അതിപ്പോ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടിംഗ് നടക്കണ്ടേ? അതെ, ശരിയാണ്. ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ കോളൊക്കെ തിരിച്ച് വിളിച്ച് സംസാരിക്കാറുണ്ടോ? അല്ല, അത് ചില സമയത്ത് പറ്റിയെന്ന് വരത്തില്ല. അതുമല്ല, ഇപ്പൊ എന്റെ നോക്കിയാൽ ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ 24 മണിക്കൂറുണ്ട്. എത്ര കോൾ വന്നാണ്? ഇവരൊക്കെ വിളിക്കാൻ നിന്ന് നാളെ രാവിലെ വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കേണ്ടി വരും. മീഷേട്ട, 24 കോൾ ഉണ്ടെങ്കിലും നമ്മൾ അവരെ തിരിച്ചങ്ങോട്ട് വിളിച്ച് ഒരു 1-2 സെക്കൻഡ് ഒന്ന് സംസാരിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു സുഖം, സമാധാനം, അതൊക്കെയല്ലേ നമുക്ക് വലുത്. അതാ ഞാൻ പറഞ്ഞേ, പി ആർ നന്നായിരിക്കണം. പി ആർ ഇപ്പൊ ഞാൻ കാണിച്ചത് രമേശന്റെ ഫോണിന് എടുത്ത്. ആ അതെ, നോക്ക്, 36 മിസ്ഡ് കോളാ രാവിലെ തൊട്ട്. ഒന്നും വേണ്ട, ഇതിൽ ഒരേ ഒരു ഫാമിലിയെ വിളിച്ച് സംസാരിച്ച അവരുടെ സന്തോഷം ഞാൻ കേൾപ്പിച്ചു തരാമേ. ഇതോളാ നല്ല നമ്പർ. ഹലോ 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 ഇതേ ബഡായ് ബംഗ്ലാവിലെ രമേശ് പിഷാരടിയുടെ ഭാര്യ ആര്യയാ. രമേശ് പിഷാരടിയുടെ ഭാര്യ ആര്യ. അയ്യോ, സന്തോഷം സന്തോഷം. എന്താ പേര്? എന്റെ പേര് ജോർജ് എന്നാണ്. ആണോ? പിഷാരടി ഭയങ്കര സന്തോഷായിട്ടോ ഞങ്ങൾക്കിപ്പോ. ഞങ്ങളിവിടെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞങ്ങള് കോൾ ചെയ്തത്. അപ്പൊ എല്ലാരോടും അന്വേഷണം പറയൂട്ടോ. പിഷാരടി, എന്തോ മുകേഷ് ചേട്ടനുണ്ടോ? സന്തോഷം സന്തോഷം കേട്ടോ. ഈ ബഡായ് ബംഗ്ലാവ് പ്രോഗ്രാം എപ്പോഴും കാണണം. ഇതിനെ വളർത്തണം വളർത്തണം, എന്നാലേ കലാകാരൻ വളരൂ വളരൂ. അതാ അതാ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോ ഞങ്ങൾ ഇത് പിറ്റേ ദിവസം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ലാപ്ടോപ്പിൽ ഇട്ട് കാണാറുണ്ട്. ഓ, താങ്ക് യു വെരി മച്ച്. കുഞ്ഞുങ്ങള് കാണിക്കാറുണ്ട് കേട്ടോ. ശരി ശരി. ഹലോ ഹലോ, മുകേഷ് ഏട്ടാ വക്കീല് കേട്ടോ. എന്റെ വൈഫ് ഒന്ന് മുകേഷ് ഏട്ടൻ ചെയ്യണം, ഞാൻ ഒന്ന് കൊടുക്കട്ടെ. ആ കൊടുത്തേ. ഹലോ 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 ഹലോ, കേക്കണ്ടോ? കേക്കുന്നുണ്ട്. അയ്യോ മുകേഷ് ഏട്ടാ, എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. പിഷാര വൈഫാണോ? പിഷാരടി ഉണ്ട്. അയ്യോ, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചല്ലേ? അമ്മക്ക് കൊടുക്കാമോ? ഇവിടെ നല്ല ചൂടായിരുന്നു, ഇപ്പൊ മഴ തുടങ്ങി. മഴ തുടങ്ങില്ലേ? അയ്യോ പിഷാരടി, ഇവിടെ 0 - ഡിഗ്രി. എന്താ മൈനസ് ഡിഗ്രി? തണുപ്പാണ് ഇവിടെ, വലിയ തണുപ്പാണ് ഇവിടെ. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് വിളിക്കുന്നത്. ഇത്രയും നേരം മിണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ രമേശ് ഏട്ടാ. 6,300 രൂപ ബില്ലിന്റെ മെസ്സേജും വന്നു.